പ്രസംഗത്തിലൂടെ മാത്രമല്ല സുവിശേഷ പ്രസംഗങ്ങൾ സുവിശേഷ ജീവിതം നയിക്കാൻ പറ്റുക. പ്രസംഗത്തിലൂടെ വാക്കിലൂടെ മൂന്ന് രീതിയിൽ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് രീതിയിൽ സുവിശേഷ പ്രഘോഷണം സാധ്യമാണ്. ഒന്ന്, നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാം, നമ്മുടെ സംസാരത്തിലൂടെ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റും. അത് വിശുദ്ധ അസീസി പറയുന്ന പോലെ പ്രീച്ച് ഓൾവേസ് ആൻഡ് യൂസ് വേർഡ്സ് വെൻ ഇറ്റ് ഈസ് നെസസറി. എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, പക്ഷേ ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകളിലൂടെ. അപ്പോൾ വാക്കുകളിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണം വളരെ പരിമിതമാണ്. അതിനേക്കാളും ശക്തമായ സുവിശേഷ പ്രഘോഷണമാണ് നമ്മുടെ പ്രവൃത്തികളിലൂടെ സുവിശേഷ പ്രസംഗം. ചിലവരുണ്ടല്ലേ, ചിലരൊത്തിരി സംസാരിക്കുക, ചിലരൊത്തിരി പ്രവർത്തിക്കുന്നവരാണ്. മദർതെരേസയുടെ ജീവിതം, മദർതെരേസയൊന്നും ഒത്തിരി പ്രസംഗിച്ചിട്ടില്ല, പക്ഷേ ജീവിതത്തിന്റെ പ്രവൃത്തികൾ സുവിശേഷമായിട്ട് മാറി. ചെയ്യുന്നതെല്ലാം യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ആയപ്പോൾ അതെല്ലാം സുവിശേഷ പ്രഘോഷമായിട്ട് മാറി. യേശുവിനെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുകയില്ല എന്ന് വചനം പറയുന്നു. അപ്പോ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാം.